അത് എനിക്ക് എങ്ങനെ പറയാം സാർ? എനിക്ക് അറിയില്ല. ചിലപ്പോൾ ചിലർക്ക് വേറെ വല്ല ചിന്തകളുണ്ടോ ഇല്ലയെന്ന് ഞാനല്ല അവിടെ നിന്ന് പറയേണ്ടത്. നിങ്ങൾ മാധ്യമക്കാരായിട്ട് ആൾക്കാരോട് സംസാരിച്ചിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും പാർട്ടിയുടെ അകത്ത് എന്താ സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ അത് വിശ്വസിക്കുന്നില്ല. എന്റെ വിശ്വാസമാണ് ഇതൊരു തെറ്റ് സംഭവിച്ചു, ആ തെറ്റിനെ ഉറപ്പുമായിട്ട് പിന്നെ ഒഴിവാക്കണം. ശ്രീ കെ മുരളീധരൻ നമ്മളുടെ ഒരു 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 സീനിയർ നേതാവാണെന്ന് മാത്രമല്ല അദ്ദേഹം പാർട്ടിയുടെ ഭാരവാഹിത്യം എടുത്തൊരു വ്യക്തിയുമാണ്. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു. പാർട്ടി തിരിച്ചു വന്ന ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്റെ ഓർമ്മയിൽ ഇലക്ഷൻ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. ഇങ്ങനെ ഒരു സീനിയർ ഫിഗറിനെ അപമാനിക്കുന്നത് ശരിയല്ല. ഫോംസ് പ്രകാരം അദ്ദേഹത്തിന് വിളിക്കായിരുന്നു. ഇതൊക്കെ പിന്നെ അഥവാ സമയക്കുറവാണെങ്കിൽ 10 മിനിറ്റ് നേരത്തെ ആരംഭിക്കായിരുന്നു. അതും ഇങ്ങനത്തെ വലിയൊരു വിഷയം ആയി വരുന്നത് എന്റെ അഭിപ്രായത്തിൽ പാർട്ടിക്ക് അനാവശ്യമായ ഒരു വിവാദമാണ്. രണ്ട് മുൻ കെ പി സി സി അധ്യക്ഷന്മാരാണ് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വി എം സുധീർ. രണ്ടുപേരും സംഘടനയിൽ നിന്ന് അകന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരട്ടെ, അതിനൊക്കെ നേതൃത്വം മുന്നിൽ ശ്രമിക്കുന്നത്. ഞാൻ എല്ലാവരും അഭിപ്രായം പറയുന്നില്ല. അവർ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് അവർക്കും പിന്നെ അവരോട് ചോദിക്കേണ്ട വേദന. ഈ കാര്യത്തിൽ ഞാൻ എല്ലാവരെയും കുറിച്ച് അഭിപ്രായം പറയണമെന്നുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ പാർട്ടിയിൽ നിൽക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകണം എന്നൊരു ജനറൽ അഭിപ്രായമാണ്. ഈ കാര്യത്തിൽ സാധാരണ ഒരു എഴുത്തുകാരൻ മാത്രമല്ല, ഒരു നോൺ ഹിസ്റ്റോറിയൻ കൂടിയാണ്. അപ്പോൾ ചരിത്രം റീറൈറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള യോഗങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുടെ അവസരം ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയാണ്? അത് വേറെ വിഷയമാണ്. പലരും എന്നോട് ചോദിച്ചു നിങ്ങൾ എപ്പോഴും പ്രസംഗിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു ഞാൻ എനിക്കും ഒരു പ്രസംഗിക്കാൻ ഒരു അവസരമില്ല. ഞാൻ 2 ദിവസം മുമ്പ് ഗുരുവായൂരിൽ പോയിട്ട് ദീർഘമായി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോഴിക്കോടിന് വരുന്ന ജാഥ വൈക്കം പോകുന്ന വഴിക്ക് ഗുരുവായൂരിൽ വലിയൊരു ചടങ്ങ് നടത്തി. അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളതും വേറെ വേദിയിട്ട് പറയാൻ അവസരം കിട്ടിയ കാര്യം എനിക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. പക്ഷേ അത് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്റെ വഴി സംസാരിക്കാനും ഞാൻ എപ്പോഴും തയ്യാറാണ്. എന്തായാലും ഇത് 1 വർഷം നടന്നുകൊണ്ടിരിക്കുള്ളൂ, ഇനി അവസരങ്ങൾ ഉണ്ടാകുന്നു വിചാരിക്കുന്നു. പക്ഷെ എന്തായാലും നന്നായി ബഹുമാനത്തോടെ നമ്മുടെ മുൻ കെ പി സി സി പ്രസിഡന്റുമാർക്ക് എല്ലാവർക്കും ഈ വരാൻ പോകുന്ന ഓരോ ചടങ്ങിൽ അവർക്ക് അവസരം കൊടുക്കുന്നത് എന്റെ അഭ്യർത്ഥനമാണ്. അല്ലെങ്കിൽ ശരിയല്ല, കാരണം നമുക്ക് പാർട്ടിയെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഞാൻ പറഞ്ഞല്ല, ഞാൻ അതിനെ കുറിച്ച് നോ കമന്റ്സ്. ഞാൻ അല്ല, ഞാൻ പറഞ്ഞല്ല, ഞാൻ സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞാൻ പറയില്ല മറുപടി. കാരണം പണ്ട് ഞാനൊന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കുറച്ചുപേരെങ്കിലും എല്ലാവരും അല്ല അതിനെ ട്വിസ്റ്റ് ചെയ്ത് വേറെ രീതിയിലേക്ക് വേറെ തരത്തിലേക്ക് കൊണ്ടുപോയി. ഞാനതുകൊണ്ട് ഒരു കാര്യം സംഘടനാപരമായ കാര്യത്തെക്കുറിച്ച് ഞാനൊന്നും പറയത്തില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളെപ്പോഴും വില്ലന്മാരെ തേടി നടക്കുന്ന ആളുകളാണ്. ഞാൻ വില്ലനായി ഒരു പ്രാവശ്യം വില്ലനായി, ഇനി വില്ലനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.